ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടിൻസ്റ്റേഴ്സ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഒരു മിനി ഈവനിങ് വ്ളോഗാണ് കേട്ടോ. നമ്മളിപ്പോൾ രാവിലെ തന്നെ സോഫ കുറേ ഒന്ന് ക്ലീൻ ചെയ്തു, നിറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന പരിപാടിയിലായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് മേലഴിയുവന്നിരിക്കുക കേട്ടോ. ഇപ്പോൾ ഒരു 3-4 ദിവസം കൂടുമ്പോഴൊക്കെയാണ് തല കുളിക്കുന്നത്, ജലദോഷം കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇത്തു ഉണ്ണീനെ ഉറക്കിയിട്ട് അവിടെ കിടക്കുകയാണ്. ഞാനപ്പോൾ നമ്മുടെ പാറക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങാണ്. ഒരുപാട് നാളായി പാറക്കുട്ടിയുടെ ഒരു ഈവനിങ് റൂട്ടീനൊക്കെ കാണിക്കാൻ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, പാറൂസിൻ്റെ ഡെയ്മി ലൈഫ്, പാറൂസിൻ്റെ മോർണിംഗ് റൂട്ടീൻ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുടി നിങ്ങൾ കണ്ടോ, ഭയങ്കരമായിട്ട് എന്താ പറയുക, വയ്യാത്തതുകൊണ്ട് തന്നെ കുറേ പേര് ചോദിച്ചു എന്താ 1 മന്ത് ഹെയർ കെയർ സിറ്റ്സ് ചെയ്യുന്നില്ലേന്ന്. മെയിനായിട്ട് സ്റ്റോപ്പ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് കിട്ടാണ്ടായപ്പോഴും, പ്ലസ് എനിക്ക് പെട്ടെന്ന് തന്നെ നീർദോഷം കണ്ടിന്യൂസ് ആയിട്ട് വന്നു. പിന്നെ എനിക്കത് നീരടക്കം മാറാണ്ടായപ്പോഴാണ് അത് നിർത്തിയത് കേട്ടോ. അപ്പോൾ തലമുടി ആകെ ജടിയാണ്, എനിക്കത് തീർക്കാനുള്ളൊരു ഇതും കൂടി ക്ഷമ കൂടിയില്ല, അതാണ് വാസ്തവം. അപ്പോൾ വൈകുന്നേരം വേണം, രാത്രി കിടക്കണേക്ക മുമ്പ് എന്തായാലും ഒന്ന് തീർക്കണം. അപ്പോൾ വൈകുന്നേരമായിട്ട് മേല് കഴുകിയപ്പോഴും എന്താ രാവിലെ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ആയിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒലയുടെ മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ടല്ലോ, ഡേ ക്രീം, അത് ജസ്റ്റ് ഒന്ന് പരറ്റി കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഏതാണോ എൻ്റെ കൈ കിട്ടുന്നത് അല്ലാതെ അത് സംബന്ധിച്ച് അതായാലും ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. മോയ്സ്ചറൈസർ എന്തായാലും ഇപ്പോൾ ഇട്ട് കൊടുക്കും, കാരണം ഭയങ്കരമായിട്ട് സ്കിന്ന് വലിയാണ്. ഈ ഡിസംബർ മഞ്ഞ് മാസത്തിൻ്റെ ആണോന്ന് അറിയില്ല, ഭയങ്കര വലിച്ചിലാണ് കേട്ടോ, ശരീരം മുഴുവൻ ഭയങ്കര വലിച്ചില്ല. എൻ്റെ എനിക്ക് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്, അതുപോലെ തന്നെയാണ് നമ്മുടെ പാറക്കുട്ടിയുടെയും ഭയങ്കരമായിട്ട് ഡ്രൈ സ്കിന്നാണ്. പിന്നെ കുറേ പേര് എന്നോട് പറഞ്ഞു, ചേച്ചി ചേച്ചിക്ക് മാക്സി ഒഴിവാക്കിയിട്ട് ചേച്ചിക്ക് വേറെ വല്ല ഡ്രസ്സുകൾ ഇട്ടുകൂടെന്നൊക്കെ. സത്യം പറഞ്ഞാൽ മാക്സിനേക്കാളും ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സ് വേറെ ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം ഫീഡിങ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് സുഖതാണ്. ബാക്കിയുള്ള ഡ്രസ്സൊക്കെ ഇങ്ങനെ പൊന്തിച്ചും താത്തിയും അതിൻ്റെ ഇലാസ്റ്റിക്കൊക്കെ ലൂസായി അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ കുറച്ച് നൈറ്റ് വെയറൊക്കെ എടുത്തിട്ടുണ്ട്, ഇപ്പോൾ വഴിയതിലൊക്കെ കാണാം. അപ്പം ഇത് എൻ്റെ ലിബാമാണ് കേട്ടോ, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിബാമാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കൊടുക്കല്ലേ, ഒന്ന് തേച്ചേക്കാന്ന് വിചാരിച്ചു. ലിബാമും ലിപ്സ്റ്റിക്കും ഒക്കെ ആകെപ്പാടെ തുരന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പാറക്കുട്ടി. അപ്പോൾ ഞാൻ ചുമ്മാ അതൊന്ന് നമ്മുടെ ലിബാം ഇട്ട് കൊടുത്തേക്കാണ്. ഞാൻ കുറേ നാളായി നമ്മുടെ ഈവനിങ് റൂട്ടീൻ, പാറക്കുട്ടിയുടെ ഒരു ഈവനിങ് റൂട്ടീനൊക്കെ എടുത്തിട്ട് കുറേ നാളായി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാറ് വരുന്നേക്കാൾ തൊട്ട് മുമ്പായിട്ട് പണികളൊക്കെ ഒന്ന് ഒതുക്കണം, അതല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് ഒതുക്കണം. പാറ് വന്നാൽ കുറച്ച് നേരത്തേക്ക് ഞാൻ കുട്ടികളടുത്തേക്ക് പോകാറില്ല. ഇപ്പം ഞാൻ കാണിച്ചൊരു ആക്ഷൻ എന്ന് പറയുക, കൺവെഷൻ ഞാൻ എഴുതാറില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കിഷ്ടമല്ല കൺവെഷൻ ചെയ്തത്, കണ്ണൊരു മാതിരി വൃത്തിയായിട്ടായിരിക്കും. എൻ്റെ വളരെ ചീമ്പ്രങ്ങണ്ണായത് കൊണ്ട് തന്നെ കൺവെഷൻ കയറ്റിണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കുഞ്ഞാവുകയും ചെയ്യും, പിന്നെ പെട്ടെന്ന് അത് പരക്കും. അപ്പം ഒരു വൃത്തിയില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യാം. ഞാൻ മേലയിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഐലൈനർ എഴുതാറുള്ളൂ, പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ പൊട്ടെന്തായാലും തൊടുണ്ടോ, ഇന്ന് പൊട്ടോട്ടിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തേക്കാണ് പൊട്ടിയിരുന്നോളും. നമ്മുടെ ഐടെക്സിൻ്റെ പൊട്ടുണ്ടല്ലോ അതാണ്. അപ്പോൾ ഇപ്പോൾ കൂടുതലും നിഖിലാണ് കേട്ടോ നമ്മുടെ പാറൂസിനെ കൊണ്ടുവരാറുള്ളത്. നിഖിലോ ഏട്ടനോ അതല്ലെങ്കിൽ ഞാനോ ആണ് നമ്മളെ പാറൂസിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ ഓവറോൾ നമ്മുടെ ഒരു ചന്ദന തേക്കലൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇങ്ങനെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ പാറൂസ് വരുന്നേക്കാൾ ഒരു 5-10 മിനിറ്റ് മുമ്പ് അവൾക്ക് കുളിക്കാനുള്ള വെള്ളം കലത്തി ചൂടാക്കാൻ വയ്ക്കും. വൈകുന്നേരമാണ് പാറക്കുട്ടി തലയും കുളിക്കുന്നത്, വൈകുന്നേരമാണ് കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, അവൾക്കും വയ്യാത്തതുകൊണ്ട് തലയിൽ വെളിച്ചെണ്ണൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ കളയും. പിന്നെ എന്തുട്ട് ഇന്ന് വൈകിട്ട് കൊടുക്കാന്നുള്ളൊരു ഇതിലാണ് ഞാൻ. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കഞ്ഞിയാണ് കഴിച്ചത്, അപ്പോൾ പുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് കാശി ഇട്ടപ്പോൾ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, പാറക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അവളെ സൗണ്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാശിനെ എങ്ങനെയെങ്കിലും ഉറക്കിയിട്ട് എല്ലാവരും ഉണ്ണികളും എല്ലാവരും ഉറങ്ങുകയാണ്. അപ്പോൾ പാറൂസിൻ്റെ അടുത്തേക്ക് വേദിച്ചില്ല വെച്ചാൽ, അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഒരു ചേച്ചി, അവളെ ഡ്രസ്സ് ഉരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഞാൻ അവളെ യൂണിഫോമും ടൈയും ഇതൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, പിന്നെ കഥകളാണ്, കഥകൾ ഞാനാണെങ്കിൽ ഇങ്ങനെ ചോദിച്ചു ഓണം ചോദിച്ചുകൊണ്ടിരിക്കുക, ഇന്നെന്നുണ്ടായി ഇന്നെന്നുണ്ടായി ഇന്നെന്നുണ്ടായി. അവിടെ ലാസ്റ്റ് പാറ് പറയും, അമ്മ എന്തുട്ടമ്മ ഇതന്നെയല്ല അമ്മ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കും പാറ്. അപ്പോൾ പാറക്കുട്ടീനെ എന്താ തലമുടിക്കിട്ട് കഴിക്കാൻ കേട്ടോ. സാധാരണ ഇപ്പളായി പിന്നെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാറുവിനെ മുടി ഇങ്ങനെ കെട്ടി പറഞ്ഞേക്കുമ്പോൾ പാറു ഫുള്ള് മുടി അയച്ചിട്ടിട്ട് വരും. അന്നിട്ട് ടീച്ചർക്ക് കെട്ടിക്കൊടുക്കലാണ് മെയിൻ പണി. പക്ഷേ അതെനിക്ക് ടീച്ചർ ഇതുവരെയ്ക്ക് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പാറിൻ്റെ ടീച്ചർ ഭയങ്കര പാവം ടീച്ചറാണ്, ഒന്നും പറയില്ല, ഒന്നും പറഞ്ഞിട്ടില്ല എന്നോട് ഇതുവരെ. പക്ഷേ എനിക്ക് തോന്നുന്നു LKG-യിൽ ഇവൾക്കും വേറൊരു കൊച്ചിന് മാത്രമേ ഞാൻ മുടി കണ്ടിട്ടുള്ളൂ. എന്തിനാ എല്ലാവരും ചോദിക്കുന്നത്, എന്തിനാ ഇത്രയും ചെറുപ്പത്തിലെ കുട്ടിക്ക് ഇത്രയും മുടി, അങ്ങനെ ചോദിക്കണതാണ്.
അപ്പോൾ എന്തായാലും നമ്മുടെ പാറക്കുട്ടിയുടെ മുടി വേണ്ടത് ഞങ്ങൾ വെട്ടുണ്ടോ. അപ്പോൾ ചെന്നിട്ട് മുടി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട്, വെളിച്ചെണ്ണൊക്കെ പരട്ടി. ഇപ്പോൾ പാറൂസിന് ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ട് മേലൊക്കെ. അത് ആ ചൊറിച്ചിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ പാറൂന് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആണ് ഈ പാറൂൻ്റെ അരഭാഗം, അതുപോലെ തന്നെ മുട്ടിന് കീപ്പിട്ടാണ് അവൾക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളത്. പിന്നെ ചൂടുകുരും മുടിച്ചൂട് പൊന്തിയിട്ടുണ്ട്, അതിൻ്റേതായ കുറേ കുരു പൊന്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പാറൂസിന് ഈ ഒരു ചീർപ്പുണ്ട്, പെട്ടെന്ന് പെട്ടെന്ന് ചേട്ടൻ പിടിക്കുന്ന മുടിയാണ്. പിന്നെ ഹാൻഡിൽ ചെയ്യാൻ ഇപ്പം നോക്കാനായിട്ട് അവൾ നിന്നും തരുന്നില്ല, അതാണ് ഏറ്റവും വലിയൊരു വിഷമം എനിക്ക്. അപ്പം മുടിയൊക്കെ ഒന്ന് ഏരി വെച്ച് കൊടുത്തിട്ടുണ്ട്, പുട്ടും ചായയും കൊടുക്കാന്ന് വെച്ചാൽ. പുട്ട് അവൾ പഞ്ചസാരയും കൂട്ടിയിട്ടാണ് കഴിക്കാട്ടാ. അപ്പോൾ അതേ നമ്മുടെ മക്കളിലൊക്കെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ പുറത്ത് സോഫ കണ്ടപ്പോൾ ആൾ അങ്ങോട്ട് തന്നെ ഓടി ഫസ്റ്റ്. പുട്ടും പഞ്ചസാരയും ഒരു മിനിറ്റ് ഫോണൊന്ന് മാറ്റിച്ച വേറും കഴിഞ്ഞു ചായ കുടിക്കാം. കഴിക്കാണ്ടായപ്പോൾ ഞാൻ ഫോൺ വെച്ച് കൊടുത്തു കേട്ടോ, കാരണം പഠിക്കാനുണ്ടായിരുന്നു. പാറൂന് ഒരു 8 മണി കഴിഞ്ഞാൽ പാറു അബോധാവസ്ഥയിലാവും. അപ്പം അതിന് മുമ്പ് അവളെ പഠിപ്പിക്കാനിരുത്തണം. പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്, നമ്മുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാനുണ്ട് അത്യാവശ്യമായിട്ട്. അപ്പോൾ പാറു വന്ന് പാറു വരുമ്പോൾ തന്നെ ഉറങ്ങുമെന്ന് ഉറപ്പായതുകൊണ്ട് പോണേക്കാൻ പഠിപ്പിക്കാൻ വെച്ചു. പിന്നെ സോഫ കിട്ടിയിരിക്കുന്ന കാരണം ഇൻട്രസ്റ്റ് ആയിട്ട് അവൾ അവിടെ ചെന്നിരുന്ന് ആളെന്നെ പഠിച്ചു. പക്ഷേ പാറൂസിന് എഴുതാൻ ഭയങ്കര മടിച്ചു കോത്തിയായിട്ടോ, എഴുതാൻ അവൾ ഒട്ടും കൂട്ടാക്കത്തില്ല. ഞാൻ ശരിക്കും നല്ലോണം യുദ്ധം ചെയ്തിട്ട് അവളെ എഴുതിക്കാറുള്ളു. പക്ഷേ ഇന്ന് ആൾക്ക് തിരക്കേട് ഇല്ലാത്തൊരു മൂഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എഴുതാനൊക്കെ കുറച്ചേരൊക്കെ ഒന്ന് നിന്ന് തന്നു കേട്ടാ. അവൻ പിന്നെ എഴുതാൻ സമ്മതിക്കില്ല കേട്ടാ. എന്നെടുക്ക് എന്നെവിടെ എന്നെവിടെ ഡിറ്റേഷൻ എടുത്തത് എവിടെ നോക്കട്ടെ അമ്മ. ഡിറ്റേഷൻ എടുത്തത് ആ അത് പറച്ചിക്ക് എഴുതിയില്ലേ. വെരി ഗുഡ്. 3 സ്റ്റാർ കിട്ടിയുള്ളല്ല, 5 സ്റ്റാർ കിട്ടിയില്ലല്ലോ. 3 സ്റ്റാർ മതിയായിരുന്നു. ആകാശം കണ്ട പാറു, ആകാശം ദേശ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകാശം ബ്ലൂ കളർ ആയിരിക്കണം. ആകാശത്തിന് ബ്ലൂ കളർ അല്ലേ. ഇപ്പൊ നമ്മൾ എന്തിട്ട് പഠിക്കുന്ന പാറു വേർത്തു അവൾക്ക് ഇവിടെ ഇരിക്കണം പറഞ്ഞു വാശി പിടിച്ചിട്ട് ഇവിടെ വന്നിരുന്നാണ് കേട്ടോ ഗൈസ്. ഞങ്ങൾ സോഫയില് അല്ലേ. നോ നോ, ഞങ്ങൾ ഇംഗ്ലീഷ് എന്തിട്ട് പഠിച്ചു നമ്മളിപ്പോ. നൂഡിൽസ് കണ്ടിരുന്നിട്ടില്ലേ, അതെല്ലാം കഴിച്ചോണ്ടിരിക്കും. ഇപ്പൊ വയറ് നിറച്ച് പുട്ട് കഴിച്ചില്ലേ, പുട്ട് കഴിക്കൂലേ. ആ 29 എഴുതിയത്, 29 കിട്ടിട്ടുണ്ടല്ല, 5 സ്റ്റാർ കിട്ടിട്ടുണ്ടല്ല. നമുക്ക് 1 2 3 4 5 എഴുതി വേഗം എഴുതി പൂവാ റെഡി ആവണ മാം ഒക്കെ. ആ 29 എഴുതി വേഗം. അടുത്തേലും എഴുതി കറക്റ്റ് ആയിട്ട് 2 എഴുതിയേ. 2 കറക്റ്റ് ആയിട്ട് എഴുതിയേ. 2 എങ്ങനെ കറക്റ്റ് ആയിട്ട് എഴുതാ. ഇത് ബുക്ക് ചെയ്ത് നോക്ക്. 20 കൈയെടുത്ത കൈ മറ്റു 29 2 9 29 എഴുതി.
അപ്പം നമുക്ക് എന്തിങ്ങനെ മാത്സും ഉണ്ടാവും, അതേപോലെ തന്നെ ഇംഗ്ലീഷും ഉണ്ടാവും. അവിടെ സ്കൂളിൽ പഠിപ്പിക്കുകയും ചെയ്യും, ഇവിടെ പഠിപ്പിക്കുകയും ചെയ്യും. ആൾക്ക് എന്താ പറയുക, കിട്ടൊക്കെ ചെയ്യും, സ്റ്റാറും വെരി ഗുഡും ഒക്കെ കിട്ടാറൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില നേരത്തെ പാറൂസിന് എന്താ ഭയങ്കര മടിയും ഭയങ്കര പേടിയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സാവധാനം ഞങ്ങൾക്ക് മാറ്റിയെടുക്കണം. ഭയങ്കര നാണം കുണുങ്ങിയാണ് പാറ് ഭയങ്കര ആക്റ്റീവാന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര ഒരു വലിവാണ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവൾക്ക് അവളാകെ കംഫേർട്ടായിട്ടുള്ളൊരു സംഭവം അവളെ ടീച്ചർ ക്ലാസ് ടീച്ചർ എടുത്താണ്. ക്ലാസ് ടീച്ചറെ വാലുമ്പോൾ തൂങ്ങി നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. ടീച്ചറെ വിട്ട് പോകത്തേയില്ല, ടീച്ചറെ കൂടെ പുറത്തേക്കോ, ടീച്ചറെ കൂടെ കൈയഴുകും, ടീച്ചറെ ബെഞ്ചിൻ്റെ ചുറ്റും, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ടീച്ചറെ വട്ടം ചുറ്റി എനിക്കറിയാൻ പാടില്ല യു കെ ജി എത്തിക്കേണ്ടിട്ടുണ്ടെങ്കിൽ പാറുക്കുട്ടി എന്ത് ചെയ്യുന്നു. അവൾ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന ആളാണ് കേട്ടോ ടീച്ചറും. അപ്പോൾ എന്താ പറയുക, പക്ഷേ എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ഭയങ്കര ധൈര്യമാണ്. എനിക്ക് സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ ഭയങ്കര ധൈര്യമാണ് എനിക്ക്. നോക്കൂ നമ്മുടെ പാറുക്കുട്ടി ഡ്രസ്സിൽ നല്ല ഭംഗിയില്ലേ ഗൈസ്. പക്ഷെ പാറുക്കുട്ടിക്ക് പാന്റ് മാത്രം പറ്റുള്ളൂ ഗൈസ്. പാറു നീ കളറൊക്കെ നല്ല സ്യൂട്ട് ആവണില്ലേ ഗൈസ്? എന്ത് ഭംഗി എന്റെ മോളെ കാണാൻ. പാറു ഇതാണ് സിമ്പിൾ ആൻഡ് ഹംബിൾ, മനസ്സിലായോ? ശേ, ഒരു മിനിറ്റ് ഉണ്ണികളൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ടീച്ചമ്മയുടെ ബാഗ്. ഹായ് കാശിനാഥൻ. അതന്നേ അതവനമ്മയെ തിന്നിട്ടാക്കല്ലേ. ഹായ്, ഞങ്ങൾ എല്ലാരും റെഡി ആയിട്ടിരിക്കുകയാണ് ഗൈസ്, പോവാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് ഗൈസ്. പാറുട്ടൻ അപ്പോൾ ഭയങ്കര ഇടച്ചിലാണ് കേട്ടോ. അവൾക്ക് പാൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ ഞാൻ വാശിക്ക് കൂട്ടുന്നില്ല. ഞാൻ ഏത് ഡ്രസ്സാണ് എടുത്തത് അത് തന്നെ ഞാൻ ഇടിച്ചു കരയുടെ കരഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ കാശിക്കുട്ടൻ തന്നെ മേമേനെയും ജാജനെയും കെട്ടിപ്പിടിച്ച് അവിടുത്തെ ഫോട്ടോ ഒക്കെ നോക്കിയിരിക്കുകയാണ്. പുറത്ത് സോഫ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കീത്ത് നികിൽ വന്നിട്ടാണ് അതെടുത്ത് അകത്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാറുക്കുട്ടി മോറും കയറ്റി പിടിച്ചിരിക്കുകയാണ് കേട്ടോ, സമ്മതിക്കാണ്ട്, അവൾക്ക് എന്താ പോവാൻ സമ്മതിക്കാണ്ട്, അല്ലെങ്കിൽ ഡ്രസ്സ് ഇടാൻ സമ്മതിക്കാത്തതിനൊക്കെ മോറ് കയറ്റി പിടിച്ചിരിക്കുകയാണത്. ഇപ്പം കണ്ണ് തെറ്റിട്ടുണ്ടെങ്കിൽ ഉണ്ണികളെടുത്ത് ഇങ്ങനെ പൊക്കും ഗൈസ്, ഭയങ്കര നോട്ടവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഉണ്ണികളെടുത്ത് ഇപ്പോൾ പൊക്കാനുള്ളൊരു ടെൻഡൻസി ഒക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഞങ്ങൾ പോണത് ഇപ്പോൾ എവിടേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് മോനും അതേപോലെ തന്നെ ചേട്ടനും മലയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ മോൻ എന്ന് പറയുന്നത് കന്യാസ്വാമിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ കന്യാസ്വാമികൾ മലയ്ക്ക് പോകുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലും. അവർക്ക് കുറച്ച് അവർക്ക് കഴിക്കാൻ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അരി സാധനങ്ങളൊക്കെ, പലചരക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. അത് നമ്മൾ കന്യാസ്വാമികളുള്ള വീട്ടിലേക്ക് നമ്മളങ്ങനെ ചെയ്യാറുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്താ കെട്ടുന്നവരൊക്കെ ആവാറായി. അപ്പോൾ അതിന് മുമ്പായിട്ട് പോകാമെന്ന് വെച്ചു, അമ്മയ്ക്ക് വയ്യാത്ത കാരണമാണ് കേട്ടോ അമ്മ വരാത്തത്. അപ്പോൾ കാശിക്കുട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. പാറുക്കുട്ടിക്ക് ഉറക്കം വന്നിട്ട് ഉറക്കത്തിൻ്റെ എക്സ്ട്രീം ലെവലിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ പാറുക്കുട്ടിക്ക്. അപ്പോൾ പാറു എന്തായാലും അവിടെ എത്തിയപ്പോഴത്തേനും ഫ്ലാറ്റായിട്ടാണ്. അപ്പോൾ ദോണ്ട നേരെ കണ്ടതാണ് നമ്മുടെ ചേച്ചിയുടെ വീട്. അപ്പോൾ നമ്മളെ കണ്ട വാശം തന്നെ ഭയങ്കര സന്തോഷമായി. ഞങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കരുത് എന്നാണ് കേട്ടോ ചേച്ചി പറഞ്ഞത്. അതെ, ഏതെല്ലാം റൂം കാണിച്ചു. അപ്പൊ നമ്മള് മേടിച്ച സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് അകത്ത് കൊണ്ടുവയ്ക്കാണ് കേട്ടോ. അപ്പം എന്താ ഇവിടെ നമ്മുടെ പൊണ്ണമ്മയുണ്ട്. പൊണ്ണമ്മയെ എല്ലാവർക്കും അറിയാലോ, ഇത് നമ്മുടെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ അച്ഛനാണ്. നമ്മുടെ കാശിക്കുട്ടൻ എല്ലാവരും അടുത്തും ഓടിച്ചാടി പോയിട്ടുണ്ടായിരുന്നു. പാറൂസിന് നമ്മൾ വേഗം അപ്പുറത്തൊരു റൂമിൽ കൊണ്ട് കിടത്തി. അവള് ഭയങ്കര ഉറക്കത്തില്ല കേട്ടോ, നല്ല ഉറക്കാണ്. എത്ര വിളിച്ചിട്ടും കേൾക്കണം, ലിപ്സ്റ്റിക് ഒക്കെ ഇട്. എല്ലാവരും ചോദിക്കുക എന്തായാലും ഇത്ര കുഞ്ഞു കൊച്ചിൻ്റെ ലിപ്സ്റ്റിക് ഒക്കെ ഇടിക്കുന്നത്. ഗൈസ്, ഞങ്ങൾ ഇടിക്കുന്നതല്ല, അവൾ ഒറ്റയ്ക്ക് ഇടും. അവൾക്ക് അല്ലെങ്കിൽ ഭയങ്കര വാശിയാണ്. സംഭവം നമ്മളെ കണ്ട് പഠിച്ചിട്ടാണ്, ഞങ്ങൾ ചെയ്യുന്ന കണ്ടിട്ടാണ് അവളതൊക്കെ പഠിക്കുന്നത്. പക്ഷേ അവൾ സമ്മതിക്കത്തേ ഇല്ല. ഞങ്ങളപ്പോൾ അതേ നമ്മുടെ പൊണ്ണമ്മായി, ഞങ്ങളുടെ മുത്ത് പൊണ്ണമ്മായിനായിട്ട് ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊണ്ണമ്മായിനെ. എനിക്കൊക്കെ എൻ്റെ ഒരു അച്ഛമ്മയുടെ ഒക്കെ ഒരു അച്ഛമ്മയുടെ ഒക്കെ ഒരു ലെവല്, ഞങ്ങളുടെ അമ്മമ്മയുടെ അമ്മയുടെ ഒക്കെ ഒരു അങ്ങനെയാണ് പൊണ്ണമ്മായി. കാരണം അതുപോലെ ഞങ്ങളെ ഉപദേശിക്കാനും ശാസിക്കാനും എല്ലാതും പൊണ്ണമ്മായി ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മേനെ.
അവിടെ ഞങ്ങൾക്ക് പൈനാപ്പിൾ ജ്യൂസ് സോറി ഓറഞ്ച് ജ്യൂസ് കൊണ്ടുവന്നിട്ട് നമ്മുടെ പിള്ളേർക്കും അത് കൊടുത്തുകൊണ്ടിരിക്കണം. അവർ ഭയങ്കര ലാവിഷായിട്ട് കളിച്ചുകൊണ്ടിരിക്കട്ടെ. നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ അവിടെ പുറമെ കാണുന്നവർക്കൊക്കെ ഭയങ്കര കൗതുകമാണ്, ഇങ്ങനെ നോക്കിയിരിക്കാനൊക്കെ കൗതുകമാണ്. അതേപോലെ തന്നെ നമ്മുടെ പിള്ളേർ ജസ്റ്റ് ഒന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിലും പുറമെയുള്ളവർക്ക് ഭയങ്കര ടെൻഷനും, അയ്യോ 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 അങ്ങനെ പിള്ളേർ. പക്ഷെ നമുക്കിത് കണ്ട് കണ്ട് ശീലമായി, അത് വേറെ കാര്യം. മൂന്ന് പേര് ഒരുമിച്ചൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അയ്യോ പാവം പിള്ളേർ, ഞങ്ങളെ പറയും അവരെങ്ങനെ ചെയ്തതൊക്കെ പറയും. പക്ഷെ ഞങ്ങൾക്കിത് സെറ്റായി ഗൈസ്. അപ്പോൾ ചേച്ചി ഞങ്ങൾക്ക് എന്താ ക്യാരറ്റ് ഉണ്ടല്ലോ, അതും സോറി ക്യാരറ്റല്ല പരിപ്പായിരുന്നു, പരിപ്പും ചോറും തന്നു. അപ്പോൾ അത് കൊടുക്കാനുള്ളൊരു യുദ്ധത്തിലാണ്. അപ്പോൾ ചോറും പരിപ്പും കൂട്ടിയിട്ട് നല്ലൊരു കോമ്പിനേഷൻ, ഇത്ര നെയ്യ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കിടക്കാൻ ചെയ്യും, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ അപ്പൻ്റെ അടുത്ത് കാശിക്കുട്ടൻ ഭയങ്കര സെറ്റായിരുന്നു കേട്ടോ. അപ്പം എന്നെ കണ്ടപ്പോൾ ചെറിയൊരു വാശിണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട എന്തായാലും വീട്ടിലിട്ട്. അപ്പോൾ അറിയാമല്ലോ മലയ്ക്ക് പോകണ വീട്ടിൽ മിക്കവാറും വൈകുന്നേരങ്ങളിൽ ചപ്പാത്തി ആയിരിക്കും. അപ്പോൾ ഇവിടെയും ചപ്പാത്തിയും പരിപ്പ് കറി ഉണ്ടായിരുന്നു. ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് ഇഷ്ടമുണ്ടല്ലോ, അതുപോലത്തെ കറി ഉണ്ടായിരുന്നു. ചപ്പാത്തിയൊക്കെ ഇങ്ങനെ സെക്കത്തിൽ സെക്കൻഡ്സ് ചേച്ചി ഇട്ടപ്പ 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 എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ട്. പിന്നെ അവിടെ സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്നത് എന്താ പറയുക, അച്ചാറും. ഞാനും കീത്തും അച്ചാറിൻ്റെ ഭയങ്കര അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അച്ചാർ കൊതിച്ചിമാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വടുകപ്പുലി അച്ചാറുണ്ടായിരുന്നു, ആ അച്ചാറും കൂട്ടിയിട്ട് എന്താ എനിക്ക് അച്ചാറും കറിയും കൂട്ടി മിക്സ് ചെയ്ത് വെറുതെ ഞാൻ കഴിക്കും. അത്രയും അഡിക്റ്റഡാണ്. എന്താ എന്നാണ് അൾസർ വന്നിട്ട് ഇനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാതെ തമ്പുരാൻ അറിയില്ല. പക്ഷേ ഇവിടെ ചേട്ടന്മാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒളിപ്പിച്ച് വയ്ക്കും കേട്ടോ. അപ്പം ഞാനത് കഴിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അപ്പം ചേട്ടൻ്റെ അടുത്ത് കൊളുത്തി കൊടുക്കും, ചേച്ചി ഇരുന്നിട്ട് അച്ചാറ് കഴിക്കുന്നു പറഞ്ഞിട്ട് കൊളുത്തി കൊടുക്കും. കാരണം അച്ചാർ തീറ്റ ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ് ഇപ്പം, ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അപ്പോൾ കുറേ നേരം നമ്മൾ അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ ഇറങ്ങായി. പിള്ളേരൊക്കെ ഭയങ്കര വാശിയായിരുന്നു. പാറൂനെ അവിടെ കൊണ്ട് കെടുത്തി, അതുപോലെ തന്നെ ഉറക്കത്തിൽ നിന്ന് എനിക്ക് കൊണ്ടുവന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ വന്നിട്ട് പിള്ളേരൊക്കെ ഉറങ്ങിയിട്ട് കാറി വെച്ചിട്ട് നല്ല വാശിയൊക്കെ ആയിരുന്നു അവർക്ക്. ഇപ്പോൾ ഞാൻ റൂമിലെത്തി, അതേ പാറുക്കുട്ടി ഒന്നും കഴിച്ചിട്ടില്ല. എന്തോ ഭാഗ്യത്തിന് ആ പുട്ട അവള് കഴിച്ചിട്ടുണ്ടായിരുന്നാണ്. അവള് ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ്, ഒട്ടും എനിക്കത് കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ രാവിലെ തന്നെ എനിക്ക് വിശന്നിട്ട് കാശിക്കൂട്ടൻ്റെ ഉറങ്ങി, എല്ലാവരും ഉറങ്ങി. അപ്പോൾ നമ്മുടെ ചെറിയൊരു ഈവനിങ് ഇങ്ങനെയായിരുന്നു. നമ്മളിവിടേക്ക് ഇങ്ങനെയായിട്ട് ശബരിമലയ്ക്ക് പോകണമെങ്കിൽ ഇപ്പോൾ ചേട്ടൻ ഉണ്ടാവാത്തതിൻ്റെ കാരണം ചേട്ടൻ വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഉണ്ടാവാഞ്ഞത്. ശബരിമലയ്ക്ക് കന്നിസ്വാമികളുണ്ടെങ്കിൽ നമ്മൾ അവരെ വീട്ടിലേക്ക് എന്താ ഇങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളുണ്ടല്ലോ അങ്ങനെയൊക്കെ കൊണ്ടുപോകാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ വല്ല ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം പല നാട്ടിലും പല ടൈപ്പാണല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ്, കന്നിസ്വാമികളുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ കെട്ടുന്നറ എന്ന് പറഞ്ഞാൽ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് 6 ദിവസം കഴിഞ്ഞാൽ കെട്ടുന്നറിയായി. കൃഷി മാസമാണ്, ഒരുപാട് പേര് സ്വാമിമാരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്താ ഒരു ചെറിയൊരു വീഡിയോ ആണ്. നെക്സ്റ്റ് വീഡിയോ ഇട്ട് വീണ്ടും വരും. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു, ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ട് വീണ്ടും വരും.